ഇത്തവണ ഒരു പുതിയ യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സെൻട്രൽ അമേരിക്കയിലെ മൂന്ന് രാജ്യങ്ങൾ, മെക്സിക്കോ, കോസ്റ്ററിക്ക, പനാമ, പിന്നെ സൗത്ത് അമേരിക്കയിൽ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ഇക്വഡോറും കൊളംബിയയും, ഈ അഞ്ച് രാജ്യങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. ഇപ്പോൾ മെക്സിക്കോനെ കുറിച്ചൊരു ധാരണയുണ്ട്, ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണ്, ഭയങ്കര ഡേഞ്ചറസ് ആണെന്നൊക്കെ ഒരു ധാരണയുണ്ട്. ഈ അമേരിക്കൻ സിനിമകളിലൊക്കെ മെക്സിക്കോനെ ഭീകരമായിട്ട് ഒക്കെയാണ് ചിത്രീകരിക്കാറ്. പക്ഷേ ആ ഇഷ്യൂസ് എന്ന് പറയുന്നത് ബോർഡറിൽ മാത്രമുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ മെക്സിക്കോ അതിമനോഹരമായ സ്ഥലമാണ്. മെക്സിക്കോയുടെ ഏറ്റവും വലിയ പ്രത്യേകത മായൻ സിവിലൈസേഷൻ നിലനിന്നിരുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ നേരത്തെ സൗത്ത് അമേരിക്കയിൽ പോയപ്പോൾ അവിടെ ഇൻക വംശജരുടെ സിവിലൈസേഷൻ മാശിപ്പിച്ചൊക്കെ കണ്ടു. പക്ഷെ ഇത് മായൻ സിവിലൈസേഷനുള്ള സ്ഥലമാണ്. നമ്മളെപ്പോഴും പിരമിഡ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരെ ഈജിപ്തിലെ പിരമിഡ്സാണ്. പക്ഷെ മായൻസിൻ്റെ പിരമിഡ്സ് ഉണ്ട്. മായൻസിൻ്റെ പിരമിഡ്സ് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പിരമിഡൊക്കെ മായൻ സിവിലൈസേഷനിലുള്ളതാണ്. അത് ഈജിപ്ഷ്യൻ പിരമിഡ്സും മായൻ പിരമിഡ്സും തമ്മിലുള്ള വ്യത്യാസം, ഈജിപ്ഷ്യൻ പിരമിഡ്സ് ബറി ചെയ്യുന്ന സ്ഥലമാണ്, മൃതദേഹങ്ങൾ മമ്മിയാക്കിയിട്ട് സൂക്ഷിക്കുന്ന നമ്മുടെ ഒരു എക്സ്റ്റെൻഡഡ് കല്ലറകളാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മായൻസിൻ്റെത് ടെമ്പിളാണ്, സണ്ണിൻ്റെയും മൂണിൻ്റെയും ടെമ്പിളാണ് മായൻ പിരമിഡ്സ്. മെക്സിക്കോയിൽ നമ്മൾ കാണുന്ന ആ പിരമിഡിൻ്റെ പേര് തിയോ ദി വാക്കൻ എന്നാണ്. 100,000+ ആളുകൾ താമസിച്ചിരുന്ന ഒരു ടൗൺഷിപ്പിൻ്റെ നടുവിലാണ് ഈ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു സ്ഥലത്ത് നമ്മൾ പോകുന്നത്, മെക്സിക്കോയിൽ തന്നെ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കൺകോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കൺകോൺ എന്ന് പറയുന്നത് ഇപ്പോൾ മെക്സിക്കോയുടെ എൻഡ് ആണ് ഇതെന്ന് വിചാരിക്കുക. മെക്സിക്കോയുടെ എൻഡ് ഇങ്ങനെ വരും. ഇത് അമേരിക്കയുടെ എൻഡാണ്, ഇവിടെ മയാമിയാണ്, ഇവിടെ കൺകോണാണ്, ഇവിടെ ഇങ്ങനെ ക്യൂബ കിടക്കുന്നു. ക്യൂബ എന്ന് പറയുന്ന ഒരു ഐലൻഡാണ്, കരീബിയൻ ഐലൻഡ്. ക്യൂബ കിടക്കുന്നത് ഇവിടെയാണ്. ഈ കൺകോൺ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഇപ്പം മയാമി പോലെയുള്ള ബീച്ചാണ്. അമേരിക്കയിൽ നിന്നൊക്കെ ആളുകൾ ഈ കൺകോൺ ദ്വീപിലേക്ക്, സുഖവാസ കേന്ദ്രത്തിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. ആ കൺകോണിൽ നമ്മൾ താമസിക്കുന്നുണ്ട്. അടുത്ത ബീച്ച് റിസോർട്ടിലാണ്, പ്രധാനപ്പെട്ട റിസോർട്ടിൽ നമ്മൾ രണ്ടു ദിവസം താമസിക്കുന്നുണ്ട്. കൺകോണിലാണ് ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് എണ്ണപ്പെടുന്ന ചിച്ചിൻസ എന്ന് പറയുന്ന പിരമിഡ് ഉള്ളത് ഈ കൺകോണിലാണ്. 6 വേൾഡ് വണ്ടേഴ്സ് കണ്ട ആളുകൾക്ക് ഇത് 7-ാമത്തെ. മാച്ചുപിച്ചു അതിലൊന്നായിരുന്നു, മാച്ചുപിച്ചു ഒരെണ്ണമായിരുന്നു അതില്. ഇപ്പൊ അതിലെ അവസാനത്തെയാണ് 7-ാമത്തെ മഹാത്ഭുതം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ മെക്സിക്കോയില് അത് കാണാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ സിനോട്സ് എന്ന് പറയുന്ന കേവ്സ് ഉണ്ട്. സിനോട്സ് എന്ന് പറയുന്നത് ലൈംസ്റ്റോൺ കേവ് ആണ്. ഞാൻ ഓസ്ട്രേലിയയിൽ അതിൻ്റെ ഒരു ചെറിയ രൂപം കണ്ടിട്ടുണ്ട്, ഈ ലൈംസ്റ്റോൺ കേവ്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെയൊക്കെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ആൾക്കാരെ ജസ്റ്റ് നടന്ന് ഇങ്ങനെ പോകാവുന്ന ഇതേ ഉള്ളൂ. പക്ഷേ ഇത് വളരെ വിശാലമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻസ്, ഭക്ഷണം, ലഞ്ച് കഴിക്കാനൊക്കെ ഉള്ള സൗകര്യമുള്ള വിശാലമായ ഇതാണ്. മെക്സിക്കോയില് മാതാവിൻ്റെ ഭക്തന്മാരെ ഒക്കെ ഉള്ള ഒരു കൊതിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പള്ളിയുടെ ഗോഡാലൂപ്പെ ചേർച്ച് ഉണ്ട് മാതാവിനെ. മാതാവ് 1500-കളിൽ ഇടയ ബാലന് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ സ്വന്തം ചിത്രം വരച്ച് അവൻ്റെ ഷാളിൽ വരച്ചു നൽകി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ ചിത്രം ആ ചേർച്ചിലാണുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ്. നമ്മളൊക്കെ ലൂർദെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഗോഡാലൂപ്പയാണ് ഏറ്റവും അധികം ആളുകൾ വരുന്ന സ്ഥലം. അതിൻ്റെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേർച്ച് ഇപ്പോൾ മണ്ണിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ആ താങ്ങാവുന്നതിലധികം ടൂറിസ്റ്റുകൾ വന്നിട്ടുള്ള ഇതിൽ ഈ ചേർച്ച് മണ്ണിലേക്ക് താണു പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അടുക്കിയുള്ള എൻട്രി ഒക്കെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ്, പക്ഷേ നമ്മൾ അതിലേക്കുള്ള എൻട്രി ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് കൊളംബിയയാണ്. കൊളംബിയയിലാണ് ഗബ്രിയേല ഗാസിയ മാർക്കേസ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായിട്ടുള്ള സാഹിത്യകാരൻ്റെ ജന്മസ്ഥലമാണ് കൊളംബിയ. പനാമ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പനാമ കനാൽ 1914 ഉണ്ടായ ഒരു ഭയങ്കര എഞ്ചിനീയറിംഗ് മാർവലാണ് പനാമ കനാൽ. പസഫിക് സമുദ്രത്തിനെയും അറ്റ്ലാന്റിക് സമുദ്രത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു കനാലാണ്. അത് വളരെ വിചിത്രമായ രീതിയിലാണ് കപ്പലുകളെ കയറ്റി വിടുന്നത്. അതിന് പറയുന്നത് മെറാഫോളിസ് ലോക്ക് എന്നാണ്. അതായത് കപ്പലിനെ കനാലിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കനാലിൽ ഒരു നദിയിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവന്നിട്ട് നിറച്ചിട്ട്
ഈ തട്ട് ഉയർത്തും, കപ്പലിനെ ഉയർത്തും, എന്നിട്ട് അടുത്ത തട്ടിൽ വെള്ളം നിറച്ചിട്ട് ആ തട്ടിലേക്ക് കയറ്റും. അങ്ങനെ ഇങ്ങനെ കയറ്റം കയറ്റി ഈ ഒരു കപ്പലിനെ കൊണ്ടുവന്നിട്ട് പിന്നെ അപ്പുറത്ത് ഇറക്കി മറ്റേ പസഫിക്കിൽ നിന്ന് കയറ്റി അറ്റ്ലാന്റിക്കിലേക്ക് ഇറക്കും, അറ്റ്ലാന്റിക്കിൽ നിന്ന് കയറ്റി പസഫിക്കിലേക്ക് ഇറക്കും. ആ എഞ്ചിനീയറിംഗ് മാർവൽ നേരിട്ട് കാണാൻ പറ്റും പനാമയിൽ. പനാമയിൽ നമ്മളിതുപോലെ തന്നെ ഒരു അവിടുത്തെ ഒരു സുഹാസ കേന്ദ്രം, ഒരു പാരഡൈസ് ഓഫ് പനാമ, നമ്മൾ സാൻ ബ്ലാസ് ഐലൻഡ്. കോസ്റ്ററിക്ക എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള സ്വിറ്റ്സർലൻഡ് ഓഫ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് കോസ്റ്ററിക്ക. കോസ്റ്ററിക്കയിൽ സൈറ്റ് സീയിങ്ങും വോൾക്കാനിക്ക് അവരുടെ തെർമൽ പൂളുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. സെൻട്രൽ അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സൗത്ത് അമേരിക്കയിലേക്കാണ്. സൗത്ത് അമേരിക്കയിലെ ഇക്വഡോർ, ഇക്വഡോറിൻ്റെ പ്രത്യേകത ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യമാണ് ഇക്വഡോർ. ഇക്വേറ്റർ കടന്നു പോകുന്നത് കൊണ്ടാണ് അതിന് ഇക്വഡോർ എന്നുള്ള പേര് വരുന്നത്. അപ്പം ഇക്വഡോർ കാണുന്നു. ഇതിനൊക്കെ പുറമേയുള്ള സ്ഥലം ഗാൽപഗോസ ഐലൻഡ്സാണ്. ഗാൽപഗോസ ഐലൻഡ്സ് നമ്മൾ നേരത്തെ അന്റാർട്ടിക്കയിലൊക്കെ പോയപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ ഷിപ്പൊക്കെ കണ്ടിട്ടുണ്ട്. പുന്താർനാസ് എന്ന് പറഞ്ഞ ഐലൻഡിൽ ചാൾസ് ഡാർവിൻ യാത്ര ചെയ്ത കപ്പൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കപ്പൽ യാത്ര നടത്തിയിട്ട് അദ്ദേഹം എത്തുന്നത് ഗാൽപഗോസിലാണ്, ഗാൽപഗോസ ഐലൻഡിലാണ്. ഈ ഗാൽപഗോസ ഐലൻഡിനെ ലിവിങ് ലാബറട്ടറി എന്നാണ് ഡാർവിനും പിന്നീടുള്ള ആളുകളും ഒക്കെ വിശേഷിപ്പിച്ചത്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത ലൈവായിട്ടുള്ള 13 വൾക്കാനോസ് ഇപ്പോഴും ഉണ്ട് അല്ലേ? 13 വൾക്കാനോസ്, ലൈവ് വൾക്കാനോസ് ഉള്ള സ്ഥലമാണ് ഗാൽപഗോസ്. അവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളതാണ്. വലിയ ആമകൾ, വളരെ വലിയ ഈ പുല്ലൊക്കെ ഭയങ്കര വലുപ്പമുള്ള പുല്ല്, ഇഗ്വാനാസ് നമ്മുടെ ഓന്ത് പോലെയുള്ള ഇതാണ്, വലുപ്പമുള്ള ജീവികളുള്ള ഒരു സ്ഥലമാണ്. ഡാർവിൻ്റെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന തിയറി രൂപപ്പെടുന്നത് ഈ ഗാൽപഗോസ ഐലൻഡ്, എവല്യൂഷൻ തിയറിയും ഗാൽപഗോസ ഐലൻഡ്സിലാണ്. ഗാൽപഗോസ ഐലൻഡ്സിൽ അവിടുത്തെ സാന്റാക്രൂസും ഇസബെല്ലയും അവിടുത്തെ ക്രൂയിസ് ലൈൻസിലാണ് നമ്മൾ ഐലൻഡ്, ക്രൂയിസ് ഷിപ്പിലാണ് ഈ ഓരോ ഐലൻഡുകളിലേക്കും പോകുന്നതും ഒക്കെ. അപ്പോൾ ഈ ഐലൻഡ് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ ഒന്നാണ്. ഈ യാത്ര എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വലിയ സാഹസിക യാത്ര പോലുള്ള യാത്രയാണെന്ന് പറയാം. കാരണം ഏകദേശം നമ്മൾ സൗത്ത് അമേരിക്കയിൽ ആമസോണിൽ പോയതുപോലെ 10 ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് ഇതിൽ നമ്മൾ സഞ്ചരിക്കുന്നത്. സെപ്റ്റംബർ 18 പുറപ്പെടുന്നത്, ഒക്ടോബർ 3 തിരിച്ചു വരുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് പുറപ്പെടുന്നത്, തിരിച്ച് ബോംബെയിലാണ് എത്തുന്നത്. കെ എൽ എമ്മിലാണ് യാത്ര ചെയ്യുന്നത്. ഒരു പ്രത്യേക കാര്യം പറയാൻ വിട്ടുപോയി, സെപ്റ്റംബർ 18 യാത്ര പുറപ്പെടണമെന്ന് കരുതിയിട്ട് സെപ്റ്റംബർ 15 വന്നാൽ പറ്റില്ല. ഈ രാജ്യങ്ങളിലേക്കുള്ള വിസയും കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, അതിൻ്റെ ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ആദ്യം വരുന്ന ആളുകൾക്കേ ഉള്ളൂ, 40 പേർക്കേ പോകാൻ പറ്റുള്ളൂ, പരമാവധി 40 പേർക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പകുതിയോളം പേര് ഓൾറെഡി നമ്മൾ ഒരു 10-18 പഴയ യാത്രക്കാർ അറിഞ്ഞ ഉടനെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സീറ്റുകളേ ഉള്ളൂ, സമയം വളരെ കുറവാണ്. ഇത് കണ്ട ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്തേക്കും.